ഇനി ജില്ലയിൽ നിന്ന് മലവെള്ളപ്പാച്ചിലിൽ പാലക്കാട് വല്ലപ്പുഴയിൽ 20 ഏക്കറിലെ നെൽകൃഷി ഒലിച്ചുപോയി മൺകൂന അടിഞ്ഞ പാടം ഇനി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കി ഇറക്കിയ നെൽകൃഷിയാണ് നശിച്ചത് വല്ലപ്പുഴ പൊൻകുന്നം മലയിൽ നിന്ന് ഒലിച്ചുവരുന്ന വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ നേരത്തെയും നാശം വിതച്ചിരുന്നു കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ഇറച്ചിക്കോഴി കർഷകർ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴി എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കർഷകർ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കോഴി കയറ്റി അയക്കുകയാണ് കോവിഡ് പ്രതിസന്ധി മൂലം തമിഴ്നാട്ടിലെ ഇറച്ചിക്കോഴി ഉൽപാദനത്തിനുണ്ടായ ഇടിവാണ് കാരണം ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു കുരുത്തിയിൽ അജിത്താണ് മരിച്ചത് ഇടക്കോട് പള്ളിക്ക് സമീപം ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കയറ്റിറക്ക തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പാലക്കാട് വലിയങ്ങാടി ഇന്ന് മുതൽ രണ്ട് ദിവസത്തേക്ക് അടച്ചിടും അണുവിമുക്തമാക്കിയ ശേഷം തിങ്കളാഴ്ച പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് നഗരസഭ അറിയിച്ചു രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് ശുചിത്വ പദവി മാലിന്യ സംസ്കരണ രംഗത്ത് ശുചിത്വ മിഷൻ കുടുംബശ്രീ എന്നിവയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിനാണ് അംഗീകാരം സമ്പൂർണ്ണ ശുചിത്വ പദവി ലഭിക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് പഞ്ചായത്ത് പൊന്നാനി തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം 13-ാം തീയതി വരെ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി തീരവാസികളോട് മുൻകരുതലെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച മത്തായി ചാക്കോ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് നവീകരിച്ച സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകളാണ് നിർമ്മിച്ചത് പിറവത്ത് സപ്ലൈകോയുടെ ആദ്യ സബർബൻ മാൾ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് മാൾ ഉദ്ഘാടനം ചെയ്തത് ആധുനിക ഷോപ്പിംഗ് സൌകര്യം ഗ്രാമീണ മേഖലകൾക്കും ലഭ്യമാക്കുക ലക്ഷ്യമിട്ടാണ് സബർബൻ മാൾ തുറന്നത് സപ്ലൈകോയുടെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് ഇത്